എല്ലാ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരും ഇപ്പോൾ കാത്തിരിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ തുടക്കം കാണുവാൻ വേണ്ടിയാണ്. അങ്ങനെ ഇപ്പൊ പല സോഷ്യൽ മീഡിയ പേജുകളിലും ഇന്ത്യൻ സൂപ്പർ ലീഗ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട പല വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, മാർസലീനോ പറഞ്ഞതിനെ പറ്റിയും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസങ്ങളിലെ ചില റിപ്പോർട്ടുകളിൽ റോബി ഫൗളർ എന്ന കോച്ച് സ്വിൻഡൺ ടൗണിലേക്ക് പോകുമെന്നൊക്കെ റൂമർ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിന് മറുപടി മാർക്കസ് മർഗുല നൽകിയത് റോബി ഫൗളർ സ്വിൻഡൺ ടൗണിലേക്ക് പോകില്ല എന്നതാണ്. ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കാൻ സാധ്യതയുള്ള 3 ഇന്ത്യൻ താരങ്ങൾക്ക് കോവിഡ് പോസിറ്റീവ് ആയിരിക്കുകയാണ്. ഉടൻ തന്നെ അവരുടെ കോവിഡ്-19 മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ പോലെ തന്നെ ISL സീസൺ 8 എന്ന് തുടങ്ങുമെന്ന് കാത്തിരിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ISL സീസൺ 8 തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് FT ന്യൂസ് മീഡിയ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. FSDL ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ വരുന്ന സെപ്റ്റംബർ പകുതിയാകുമ്പോൾ തന്നെ ISL തുടങ്ങാമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ISLമായി ബന്ധപ്പെട്ടവരുമായിട്ടുള്ള ഒരു ചെറിയ മീറ്റിംഗിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനം വരാൻ പോകുന്നത്. എവിടെ വെച്ച സീസൺ നടത്തണം എന്നതുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യവും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. അതുമാത്രമല്ല, സീസൺ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ താരങ്ങളും സ്റ്റാഫുകളും വാക്സിൻ ചെയ്തിരിക്കണമെന്നാണ് അവരുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അങ്ങനെ കുറെ നാളുകളുടെ കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് ISL വീണ്ടും തുടങ്ങാൻ പോകുന്നത്. ഇനിയാകെ കുറച്ച് മാസങ്ങൾ മാത്രമേ ISL സീസൺ 8 തുടങ്ങുവാൻ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ പുതിയ കോച്ച്, പുതിയ പ്ലേയേഴ്സ് എല്ലാവരുടെയും വരവ് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ വലിയ അനൗൺസ്മെന്റ് ഒക്കെ നമുക്ക് പല രീതിയിലും പ്രതീക്ഷിക്കാം. മാർസലീനോ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം തീർച്ചയായും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ തന്നെ വളരെ നല്ല രീതിയിൽ സന്തോഷിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. തന്റെ ജീവിതാവസാനം വരെ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാഗമാകുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നാണ് മാർസലീനോ പറഞ്ഞത്. ഭാവിയിൽ ഇന്ത്യയിൽ ഒരു സ്റ്റാഫായിട്ടോ കോച്ചായിട്ടോ ഡയറക്ടർ മാനേജറായിട്ടോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇന്ത്യൻ ഫുട്ബോളിനോടുള്ള മാർസലീനോയുടെ സ്നേഹം തന്നെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കുറെ പേര് കഴിഞ്ഞ ദിവസമായി വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, May 20 കോച്ചിന്റെ അനൗൺസ്മെന്റ് ഉണ്ടോ എന്ന്. നിലവിൽ യാതൊരു രീതിയിലുള്ള ഒഫീഷ്യൽ റിപ്പോർട്ട്സ് ഒന്നും ഇതിനെ പറ്റിയൊന്നും വന്നിട്ടില്ല. നമുക്കറിയാവുന്ന പോലെ തന്നെ ഫേക്ക് റൂമേഴ്സ് പരത്തുന്ന പല സോഷ്യൽ മീഡിയ പേജുകളും നമ്മുടെ ചുറ്റിലുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, ഇത്ര മാത്രമുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അപ്പോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോ വരുന്നേരം സ്റ്റേ ട്യൂൻഡ് ഫ്രം ദിസ് ചാനൽ. ബൈ.